അസ്സലാമലൈക്കും. ഹഫ്ത ക്രിയേഷൻസ് ഒരുക്കുന്ന അബ്രഹാം മുതൽ മുഹമ്മദ് വരെ എന്ന ചരിത്ര വായനയുടെ 8-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഗ്രഹങ്ങൾ അറബികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും അബ്രഹാം പ്രവാചകന്റെ മതവീക്ഷണത്തെ അതേപോലെ പിന്തുടർന്നുവന്ന ചുരുക്കം ചിലർ അക്കാലത്ത് മക്കയിൽ ഉണ്ടായിരുന്നു. അവർ സ്വയം ഹുനഫാ എന്ന് വിളിച്ചു പോന്നു. കഅബയിലെ വിഗ്രഹത്തിന്റെ സാന്നിധ്യം ഒരു തരം ദൈവനിന്ദയായും മലിനീകരണമായും അവർ കണ്ടു. അബ്ദുൽ മുത്തലിബിന് 4 ഉനഫാവുകളെ അറിയാമായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു തന്റെ ബന്ധുകൂടിയായ അസദ് ഗോത്രത്തിലെ നൌഫലിന്റെ മകനായ വറക്ക. വറക്ക ക്രിസ്തുമതം സ്വീകരിച്ചു. അക്കാലത്തെ ക്രിസ്ത്യാനികൾക്കിടയിലെ വിശ്വാസമായിരുന്നു ഒരു പ്രവാചകന്റെ ആസന്നമായ ആഗമനം. യഹൂദരും ഒരു പ്രവാചകന്റെ ആഗമനം പ്രതീക്ഷിക്കുകയും ആഗമനത്തിന്റെ അടയാളങ്ങൾ മിക്കതും വന്നു കഴിഞ്ഞതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദർ പ്രവാചകൻ ഒരു ജൂതനായിരിക്കുമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വറക്കയുടെ ചിന്തകൾ മറിച്ചായിരുന്നു. എന്തുകൊണ്ട് അത്തരമൊരു പ്രവാചകൻ അറേബ്യയിൽ നിന്ന് വന്നുകൂടാ? ഏകദൈവ വിശ്വാസികളും വിഗ്രഹങ്ങളെ സ്വീകരിക്കാത്തവരുമായ ജൂതന്മാരെക്കാൾ ശുദ്ധീകരിക്കപ്പെടേണ്ട ജനത അറബികളാണെന്ന് വറക്ക കരുതി. അക്കാലത്ത് കഅബയുടെ ഉള്ളിലും പുറത്തുമായി ചെറുതും വലുതുമായ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ ഓരോ വീട്ടിലും ഓരോ പൂജാമുറിയും ഓരോ വിഗ്രഹവും മക്കയിലെ ഭൂരിഭാഗം അറബികൾക്കും ഉണ്ടായിരുന്നു. യാത്ര പുറപ്പെടുമ്പോഴും തിരികെ വരുമ്പോഴും വിഗ്രഹത്തിനു മുന്നിൽ സാഷ്ടാംഗം നമിക്കുക അവർ പതിവാക്കിയിരുന്നു. അതിനാൽ തന്നെ അറബികളെ ശുദ്ധീകരിക്കാനും വിഗ്രഹാരാധന ഇല്ലാതാക്കാനും ഒരു പ്രവാചക ഇടപെടൽ അനിവാര്യമാണെന്ന് വറക്ക കരുതി. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി വറക്ക വേദങ്ങളും മതശാസ്ത്രവും പഠിച്ചിരുന്നു. അങ്ങനെയാണ് യേശുവിന്റെ വാഗ്ദാനങ്ങളിൽ ഒരു പ്രവാചക ആഗമനത്തിന്റെ വൃത്താന്തം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വേദഭാഷ അത്യധികം നിഗൂഢാർത്ഥത്തിലുള്ളതാണ് എങ്കിലും അതിലെ വാക്കുകളുടെ അർത്ഥം ധ്വനിപ്പിക്കുന്നത് വറക്ക ഇപ്രകാരം വ്യാഖ്യാനിച്ചു. പ്രവാചകൻ അയാൾക്കു വേണ്ടി ഒന്നും സംസാരിക്കില്ല. ദൈവത്തിൽ നിന്ന് എന്താണോ കേൾക്കുന്നത് അതുമാത്രമേ സംസാരിക്കൂ. വറക്കക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്ന സഹോദരി ഖുതൈലയുമായി പ്രവാചകാഗമനത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അതിനാൽ തന്നെ വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ചുള്ള ഭാവനകൾ ഖുതൈലയുടെ മനസ്സിൽ ചിറകുവിടർത്തി പറക്കാൻ തുടങ്ങി. ഒട്ടകങ്ങളുടെ ബലി സ്വീകരിക്കപ്പെട്ട ശേഷം അബ്ദുൽ മുത്തലിബ് തനിക്ക് തിരിച്ചു കിട്ടിയ മകനു വേണ്ടി ഒരു ഇണയെ കണ്ടെത്താൻ ആഗ്രഹിച്ചു. ഖുസൈന്റെ സഹോദരൻ സുഹറയുടെ പേരക്കുട്ടിയായിരുന്ന വഹബിന്റെ മകൾ ആമിനയുമായി അബ്ദുള്ളയുടെ വിവാഹം ഉറപ്പിച്ചു. അതേ കുടുംബത്തിൽ നിന്നുള്ള ഹാലയെ അബ്ദുൽ മുത്തലിബിനു വേണ്ടിയും ഉറപ്പിച്ചു. യൗവനത്തിന്റെ നിറവസന്തമായ 25-ാം വയസ്സിൽ അബ്ദുള്ള എത്തി നിൽക്കുന്ന സമയം. അക്കാലത്തെ ഖുറൈഷികൾ ആണായാലും പെണ്ണായാലും അബ്ദുള്ളയേക്കാൾ സുന്ദരനായ ഒരാളെ കണ്ടിട്ടുമില്ല. വിവാഹത്തിനായി അബ്ദുൽ മുത്തലിബും അബ്ദുള്ളയും യസ്രിബിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്രാവഴിയിൽ അവർക്ക് ബനി അസദിന്റെ പാർപ്പിട മേഖല കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. അബ്ദുള്ളയുടെ ഒട്ടകം ഖുതൈലയുടെ വീട്ടുപടിക്കലെത്തിയപ്പോൾ മഹദി അന്ധാളിച്ചു നിൽക്കുകയായിരുന്നു. അബ്ദുള്ളയുടെ മുഖത്തുനിന്നും സ്വർഗീയമായ ഒരു പ്രകാശം ഒഴുകുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഈ അബ്ദുള്ളയായിരിക്കുമോ താൻ കാത്തിരിക്കുന്ന പ്രവാചകൻ? അതോ ഇയാളാണോ പ്രവാചകന്റെ പിതാവ്? പിതാവും പുത്രനും ഖുതൈലയെ കടന്നുപോയപ്പോ ഏതോ ഒരു ആന്തരിക പ്രചോദനത്താൽ അവൾ വിളിച്ചു, അബ്ദുള്ള എവിടേക്കാണ് പോകുന്നത്? എന്റെ പിതാവിനൊപ്പം. നിങ്ങളിപ്പോൾ തന്നെ എന്നെ വിവാഹം കഴിക്കണം. നിങ്ങൾക്കു വേണ്ടി എത്ര ഒട്ടകങ്ങളെയാണോ ബലി നൽകപ്പെട്ടത് അത്രയുമെണ്ണം ഞാൻ നൽകാം. ഞാൻ എന്റെ പിതാവിനൊപ്പമാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനാവില്ല. അദ്ദേഹത്തെ ഒഴിവാക്കാനുമാവില്ല. മുൻനിശ്ചയപ്രകാരം AD 569 അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം നടന്നു. കുറച്ചു ദിവസം അബ്ദുള്ള ആമിനയുടെ വീട്ടിൽ തങ്ങി. അതിനിടെ മക്കയിലേക്ക് ചില സാധനങ്ങൾ എടുക്കാൻ പോയ അബ്ദുള്ളയെ ഖുതൈല വീണ്ടും കണ്ടുമുട്ടി. ഒന്നും പറയാതെ മാറി നിന്ന ഖുതൈലയോട് അബ്ദുള്ള ചോദിച്ചു, നീ എന്താണ് മുൻപത്തെ പോലെ ഒന്നും പറയാത്തത്? അബ്ദുള്ള, അന്ന് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രകാശം നിന്നെ വിട്ടുപോയി. ഇന്ന് എന്റെ ആവശ്യം പൂർത്തീകരിച്ചു തരാൻ നിനക്കാവില്ല.
എല്ലാം അറിയുന്നവനാണ് ദൈവം. അവൻ നമുക്കെല്ലാവർക്കും പൊറുത്തു തരട്ടെ. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹഫ്ത ക്രിയേഷൻസ് ഒരുക്കുന്ന അബ്രഹാം മുതൽ മുഹമ്മദ് വരെ എന്ന ചരിത്ര വായനയുടെ 8-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.